2023 April 7 കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ തീവ്രവാദികൾ സൈനിക വാഹനത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 5 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. There has been a terror attack in Poonch in Jammu on an army truck in which 5 jawans have been killed. ഇന്ത്യ ഒന്നാകെ നെറ്റിച്ച ഈ ഒരു വാർത്തയ്ക്ക് ശേഷം ഇന്ന് പാകിസ്ഥാനിൽ ഇന്ത്യ വീണ്ടും സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയേക്കാമെന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുവാനായി ഈ ഒരു വിഷയം കാരണമായി തീർന്നിട്ടുണ്ട്. ഏപ്രിൽ മാസം തുടക്കം മുതൽ തന്നെ കാശ്മീരിൽ ഇന്ത്യ കൂടുതൽ ജാഗ്രത ആകേണ്ടതുണ്ടെന്നും പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്താനായിട്ട് ശ്രമിച്ചേക്കാമെന്ന തരത്തിൽ നിരവധി വാർത്തകൾ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മുടെ ചാനലും April 14 ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വാർത്ത സംപ്രേഷണം ചെയ്തതാണ്. ഇന്ന് കാശ്മീരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുന്നത്, ഇന്ത്യ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് എന്തെല്ലാം തിരിച്ചടികളാണ് നൽകാനായിട്ട് കാത്തിരിക്കുന്നത്, വളരെയധികം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറ്റി നമുക്ക് ഈ ഒരു വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ സൈന്യം നോമ്പുതുറ സംഘടിപ്പിച്ചിരുന്നു. ഈ നോമ്പുതുറയെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അവശ്യ വസ്തുക്കളുമായി പോയിരുന്ന സൈനിക ട്രക്കിനെ നേരാണ് തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ 7 തീവ്രവാദികൾ ഉണ്ടായിരുന്നുവെന്നും സൈനിക വാഹനത്തിന് നേരെ ഗൺഷൂട്ട് നടത്തുകയും ഗ്രനേഡ് വലിച്ചെറിയുകയും വാഹനം കംപ്ലീറ്റ് ആയിട്ട് കത്തിപ്പിടിച്ചതിലൂടെയായിരുന്നു 5 സൈനികർ വീരമൃത്യു വരിച്ചുവെന്ന രീതിയിലും വാർത്താ മാധ്യമങ്ങൾ ഇന്നീ കാര്യത്തെപ്പറ്റി ഡീകോഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനുശേഷം ഇന്ത്യ ശക്തമായ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷനാണ് കാശ്മീരിലെ പല ഭാഗത്തും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പൂഞ്ച് ജില്ലയ്ക്കും കാശ്മീരിൽ തന്നെയുള്ള രജോറി എന്ന് പറയുന്ന സെക്ടറിനും വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം ഈ 2 സെക്ടറിലെയും ഭൂപ്രകൃതി എന്ന് പറയുന്നത് തീവ്രവാദികൾക്ക് ഈസിയായിട്ട് തന്നെ ഇന്ത്യക്കകത്തോട്ട് നുഴഞ്ഞു കയറാൻ സാധിക്കുന്ന രീതിയിലാണ് അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും ഈ ഭാഗത്തു കൂടി തീവ്രവാദികൾ അതിർത്തിയിൽ കൂടെ നുഴഞ്ഞു കയറി ഇന്ത്യയുടെ അകത്തോട്ട് കടന്നു വരികയും ഇവർ കാശ്മീരിൽ തന്നെ തമ്പടിച്ച് പല ഗ്രാമവാസികളുമായി മിംഗിൾ ചെയ്തുകൊണ്ട് പിന്നീട് ഇന്ത്യൻ ആർമിക്ക് നേരെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വല്ല സ്ട്രാറ്റജിക്കായ പ്രദേശങ്ങൾക്ക് നേരെയോ ആക്രമണം നടത്തുവാനായിട്ട് പദ്ധതികൾ തയ്യാറാക്കാറുണ്ട്. ഇത്തരം പദ്ധതികളെ പലപ്പോഴും ഇന്ത്യൻ ആർമിയുടെയും കാശ്മീർ പോലീസിൻ്റെയും ശക്തമായ സഹായത്തോടുകൂടി ഭേദിക്കാനായിട്ടും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നടന്ന ഈ ഒരു ആക്രമണം അൺഎക്സ്പെക്റ്റഡ് ആയ കാര്യമായിട്ടാണ് ആർമി പോലും വിലയിരുത്തുന്നത്. കാരണം ഈ ഭാഗത്ത് കനത്ത സുരക്ഷയായിരുന്നു ഒരുക്കിയത്. പക്ഷേ ഈ സുരക്ഷയെ ഭേദിച്ചുകൊണ്ട് കാശ്മീരിൽ നടത്തിയ ഈ ഒരു അറ്റാക്കിൽ പാകിസ്ഥാൻ പ്രധാനമായിട്ടും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആക്രമണത്തിന് ശേഷം ഗ്രാമവാസികൾ ഒന്നടങ്കം പറഞ്ഞൊരു കാര്യമായിരുന്നു ഈ വർഷം ഞങ്ങൾക്ക് ഈദ് ആഘോഷമില്ല എന്ന് പറയുന്ന കാര്യം. ഒരു പരിധിവരെ കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി സഹായിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്ന രീതിയിലും ഈ വാർത്തകളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ എന്നാലും കാശ്മീരിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യൻ ആർമിക്ക് പ്രശ്നമാകുന്ന തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ നടത്താനായിട്ട് സാധ്യമാകുന്നത്? ഈ ഒരു കാര്യത്തെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ പാകിസ്ഥാൻ എന്താണ് ഇപ്പോൾ കാശ്മീരിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കാശ്മീരിൽ ഇന്നും ഏറ്റവും കൂടുതലായിട്ട് പാകിസ്ഥാൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം G20 എന്ന് പറയുന്ന ഗ്ലോബൽ മീറ്റിങ്ങിനെ അലങ്കോലപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യമാണ്. ഇതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ പാകിസ്ഥാൻ ഇന്ന് അവരുടെ അകത്ത് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടും എന്തിനാണ് കാശ്മീരിൽ കൂടുതൽ പ്രകോപനപരമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. കാശ്മീരിൻ്റെ ഭൂപ്രകൃതിയും ചരിത്രവും അതെങ്ങനെയാണ് തീവ്രവാദത്തിന് കൂടുതൽ വളക്കൂറായി മാറിയെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഓഡിയോ ബുക്ക് സജസ്റ്റ് ചെയ്യാം. കുക്കു FM എന്ന് പറയുന്ന ആപ്പിലുള്ള കാശ്മീർ ദി അൺഎൻഡിങ് കോൺഫ്ലിക്ട് എന്ന് പറയുന്ന ഓഡിയോ ബുക്കാണ്. ഈ ബുക്കിലൂടെ വിശദമായ പല കാര്യങ്ങളും അറിയാൻ സാധിക്കും. ഇപ്പോൾ കറൻ്റ്ലി ഒരു എൻഡ് ഓഫ് സീസൺ സെയിൽ നടത്തുന്നുണ്ട്. ഈ സെയിലിൽ 60% ഓഫറിൽ മാസം 39 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് ഉൾപ്പെടെയുള്ള 10,000-ക്കണക്കിന് പുസ്തകങ്ങൾ കേൾക്കാൻ സാധിക്കും. സോ താഴെ കൊടുത്ത ലിങ്ക് വഴി ഈ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ശേഷം Sale60 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ലഭിക്കും. ഓഫർ May 1 വരെ മാത്രമേ ഉള്ളൂ. സോ എത്രയും പെട്ടെന്ന് അത് ഉപയോഗിക്കാൻ നോക്കുക. നമുക്ക് എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാൻ ശ്രമിക്കാം. April 14 നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ സംപ്രേഷണം ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യമായിരുന്നു കാശ്മീരിൽ G20 എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് ഇന്ത്യ നടപ്പാക്കാനായിട്ട് തീരുമാനമെടുത്തിരുന്നു. ഈ മീറ്റിംഗ് ഒരു കാരണവശാലും കാശ്മീരിൽ നടപ്പാക്കാൻ പാടില്ല എന്ന് പാകിസ്ഥാൻ ശക്തമായിട്ട് എതിർപ്പ് അറിയിക്കുകയും ഈ എതിർപ്പിന് മറ്റു രാജ്യങ്ങളുടെ സപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. സൗദി അറേബ്യയോടും പാകിസ്ഥാൻ സഹായകമായി നിൽക്കുന്ന തുർക്കിയോടെല്ലാം തന്നെ ഈ ആവശ്യം പാകിസ്ഥാൻ ഉന്നയിച്ചെങ്കിലും അത് അവസാനം നിരാഹരിക്കപ്പെടുകയായിരുന്നു ചെയ്തത്. പക്ഷേ പാകിസ്ഥാൻ അപ്പോഴും അവരുടെ മനസ്സിലുണ്ടായ ഏറ്റവും വലിയ കാര്യമായിരുന്നു G20 പോലത്തെ
ഗ്ലോബലി ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ള, ഏകദേശം ലോകത്തിൻ്റെ 80% GDP കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചർച്ചയിൽ ഇന്ത്യ അത് നടപ്പാക്കുന്ന ലൊക്കേഷൻ കാശ്മീർ ചൂസ് ചെയ്തപ്പോൾ തന്നെ പാകിസ്ഥാൻ വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം ഓട്ടോമാറ്റിക്കലി എന്തന്നെ പാകിസ്ഥാൻ ലോകവേദികളിൽ കാശ്മീർ അവരുടെ ഭാഗമാണെന്ന് പറഞ്ഞ് ആവശ്യം ഉന്നയിച്ചാലും ഇന്ത്യ അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ മാറപ്പെടുക. കാരണം ഒരു വലിയൊരു മീറ്റിംഗ് നടക്കുന്നു, ആ ലൊക്കേഷന് ഇന്ത്യയുടെ ഒരു പ്രദേശമാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങൾ പങ്കെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാകിസ്ഥാൻ പിന്നീട് ഉന്നയിക്കുന്ന ക്ലെയിമുകൾക്ക് വാലിഡിറ്റി ഇല്ല, ഉണ്ടാകില്ല എന്ന രീതിയിലായിരുന്നു പാകിസ്ഥാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അട്ടിമറിക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചേക്കാമെന്ന തരത്തിൽ പല വാർണിംഗ്സും ഇന്ത്യയിലെ പല എക്സ്പേർട്സും ഉന്നയിച്ച കാര്യമാണ്. പാകിസ്ഥാനകത്ത് എന്തെന്നെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടായാലും തീവ്രവാദികൾ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറി ഇന്ത്യയുടെ കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുന്ന ആവശ്യം ഇന്ന് പാക് ഭരണകൂടത്തിന് അത്യാവശ്യമാണ്. കാരണം അടുത്തായിട്ട് നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ഇമ്രാൻഖാനെ തോൽപ്പിക്കണമെങ്കിൽ ഇപ്പോഴത്തെ പാക് ഭരണകൂടമായ ഷഹബാസ് ഷെരീഫിൻ്റെ ഭരണകൂടത്തിന് ശക്തമായ ഒരു ദേശീയത വളർത്തേണ്ട ആവശ്യതയുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം ഒരു നീക്കത്തിന് പാകിസ്ഥാനും കൂടെ മനഃപൂർവ്വം സഹകരിച്ചിരിക്കാമെന്ന രീതിയിൽ ഇന്ത്യയിലെ പല വിധത്തിലും അഭിപ്രായപ്പെടുന്നത്. കാരണം തീവ്രവാദികൾ ഈ പദ്ധതി കൃത്യം ഈ ഒരു ഏപ്രിൽ മാസം നടപ്പാക്കാൻ ശ്രമിച്ചത്, ഇങ്ങനൊരു ആക്രമണം നടത്തിയത് ഇന്ത്യൻ ആർമിക്ക് നൽകുന്ന പരോക്ഷമായ സൂചനയാണെങ്കിലും അത് പ്രധാനമായിട്ടും ഇന്ത്യ G20 മീറ്റിംഗ് കാശ്മീരിൽ ഹോസ്റ്റ് ചെയ്യുന്നതിൻ്റെ എതിർപ്പായിട്ടുള്ള കാര്യമായിട്ടാണ് പല വിധത്തിലും അഭിപ്രായപ്പെടുന്നത്. കാശ്മീരിലുണ്ടായ ഈ ഒരു ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ കാര്യമാണ് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമോ എന്ന് പറയുന്ന ചോദ്യം. കാരണം ഇതിനു മുമ്പ് പുൽവാമയിൽ ഇതേപോലെ സൈനിക വാഹനത്തിന് നേരെ ആക്രമണം നടന്നപ്പോൾ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് കണ്ടക്ട് ചെയ്തിരുന്നു. അതേപോലെ പൂഞ്ചിലുണ്ടായ ആക്രമണത്തിനും ഇന്ത്യ തിരിച്ചടി നൽകുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ പാകിസ്ഥാനിൽ സജീവമായിട്ട് മാറിയിട്ടുണ്ട്. ഇവൻ പാകിസ്ഥാന്റെ തന്നെ ടോപ്പ് ഡിപ്ലോമാറ്റ് പറഞ്ഞ കാര്യവും ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയേക്കാം, പക്ഷെ ഇപ്പോൾ ആയിരിക്കില്ല, ഇന്ത്യയിൽ അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മേ ബി അങ്ങനൊരു ദേശീയത ശക്തപ്പെടുത്താനായിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഒരുമിച്ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തേക്കാമെന്ന രീതിയിൽ പാകിസ്ഥാൻ ഡിപ്ലോമാറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ പാകിസ്ഥാൻ ഡിപ്ലോമാറ്റ് മാത്രമല്ല ഇന്ത്യയുടെ അകത്തും ശക്തമായ ഒരു തിരിച്ചടി നൽകണമെന്ന് പറയുന്ന ആവശ്യം ഇന്ന് ഉയർന്നു വരുന്നത് കാണാൻ സാധിക്കും. മേ ബി ഇന്ത്യ കൂടുതൽ ശക്തമായിട്ട് കാശ്മീരിൽ സെക്യൂരിറ്റി ബ്രീഫ് ചെയ്യാനുള്ള ഒരു മാറ്റവും ഇവിടെ ഉണ്ടായേക്കാം. കാരണം ഘട്ടം ഘട്ടമായിട്ട് കാശ്മീരിൽ നിന്ന് രാഷ്ട്രീയ റൈഫിൾസിനെ പിൻവലിക്കുമെന്ന് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ അറിയിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കുന്നത് ഇനിയും കുറച്ചും കൂടെ വൈകുമെന്ന കാര്യമാണ് ഇതിലൂടെ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴും കാശ്മീർ താഴ്വരകളിൽ ടെററിസം എന്ന് പറയുന്ന കാര്യം ഒഴിവായിട്ടില്ല എന്ന് പറയുന്നതും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പെട്ടെന്ന് നടത്താനുള്ള ചാൻസ് ഇല്ല എന്ന രീതിയിലാണ് പല വിധത്തിലും അഭിപ്രായപ്പെടുന്നത്. കാരണം G20 പോലത്തെ ഒരു ഗ്ലോബൽ മീറ്റിങ്ങും SCO എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ മീറ്റിങ്ങും ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. സോ ഇന്ത്യയുടെ പേര് കളങ്കപ്പെടുന്ന രീതിയിൽ മേ ബി ആ ആക്രമണം ഇന്ത്യ നടത്തിക്കഴിഞ്ഞാലും അതിനെ മാറ്റിയെടുക്കാനായിട്ട് മറ്റുള്ള ഇന്ത്യയുമായി ശത്രുത കാണിക്കുന്ന രാജ്യങ്ങൾ ശ്രമിച്ചേക്കാമെന്നും അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ആവശ്യത്തിലോട്ട് പോകില്ല എന്നുമാണ് അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കിൽ പോയില്ലെങ്കിലും മറ്റു പല നീക്കങ്ങളും പാകിസ്ഥാനെതിരെയും പാകിസ്ഥാന്റെ പിറകിലുള്ള ഒരു പ്രധാനപ്പെട്ട മായക്കൈയിനെതിരെയും നടപ്പാക്കിയിട്ടുണ്ട്. ഈ നീക്കങ്ങളെന്ന് പറയുന്നത് SCO എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ചർച്ചകളിൽ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഡിഫൻസ് മിനിസ്റ്റേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു, തീർച്ചയായിട്ടും ടെററിസം എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ട കാര്യമാണെന്നും അതിനെതിരെ ശക്തമായിട്ട് ലോകരാജ്യങ്ങൾ നിലകൊള്ളണമെന്ന് പറയുന്ന കാര്യം. പാകിസ്ഥാൻ നടത്തിയ ഈ ഒരു അറ്റാക്ക്, പാകിസ്ഥാൻ നടത്തിയെന്ന് പറയാനുള്ള കാരണം ടെററിസ്റ്റുകൾക്ക് ഇപ്പോഴും പാകിസ്ഥാൻ ഒരു സ്വർഗമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആർമി ഈ കാര്യത്തെപ്പറ്റി അറിഞ്ഞിട്ടും ഭരണകൂടം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ടെററിസം ഇന്ത്യയുടെ അകത്തോട്ട് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ നൽകിയൊരു വാർണിംഗ് ആയിട്ടും SCO മീറ്റിങ്ങിലുള്ള ഡിഫൻസ് മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല വൈകാതെ G20 മീറ്റിങ്ങിലും ഇന്ത്യ ടെററിസം എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കൂടുതൽ ശക്തമായിട്ട് അഭിപ്രായപ്പെട്ടേക്കാമെന്ന് പറയുന്ന കാര്യവും ഇതിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. സോ ഇന്ത്യ ഒരു ഡിപ്ലോമാറ്റിക്കലിയുള്ള അപ്രോച്ചിലൂടെ പാകിസ്ഥാനെ പൂഞ്ചിലുണ്ടായ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്ന രീതിയിൽ പോലും വൈകാതെ ശ്രമങ്ങൾ നടത്തിയേക്കാം. ഇന്ത്യയുടെ ഡിപ്ലോമസി ഇനിയും ശക്തമായി മാറുവാനുള്ള ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. ഇന്ത്യ ഡിപ്ലോമാറ്റിക്കലി അപ്രോച്ച് ചെയ്യുമ്പോഴും ഇവിടെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം, പാകിസ്ഥാനേക്കാളും ഏറ്റവും കൂടുതലായിട്ട് G20 മീറ്റിംഗ് ഇന്ത്യയിൽ അലങ്കോലപ്പെടണമെന്ന് പറയുന്ന ആവശ്യമുള്ളത് ചൈനയ്ക്കാണ്. ചൈന തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു മായക്കൈ എന്ന് പറയുന്നത്. കാരണം ഈ ചൈനീസ് ഡിഫൻസ് മിനിസ്റ്ററും ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്ററും നടത്തിയ ചർച്ചയിൽ പോലും ചൈന പറഞ്ഞ കാര്യം, അതിർത്തിയിലെ പ്രശ്നം ഇപ്പോഴുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് സംസാരിച്ചാൽ മതി, അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തെ പ്രശ്നം സംസാരിക്കാം, മുൻപുള്ള കാര്യത്തെപ്പറ്റി അറിയേണ്ടതില്ല, മുൻപ് ഇന്ത്യ ഈ ഒരു പ്രദേശം ഞങ്ങളുടെയാണ് എന്ന രീതിയിൽ അഭിപ്രായപ്പെട്ടേക്കാം, പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് മാനിക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ത്യയും ശക്തമായിട്ട് തന്നെ അതിന് മറുപടി നൽകിയതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
പക്ഷേ ഇവിടെ ചൈന നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ കാശ്മീരിൽ ജി ട്വൻ്റി മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ലേ എന്ന് പറയുന്ന മറ്റൊരു പ്രദേശത്തും ജി ട്വൻ്റിയുടെ യങ് ജനറേഷൻ്റെ മീറ്റിംഗ് നടത്തുന്നുണ്ട്. വൈ ട്വൻ്റി എന്നതിന് പറയുന്നത് ഈ വൈ ട്വൻ്റി മീറ്റിംഗ് ഇന്ത്യ സംഘടിപ്പിക്കുമ്പോൾ ആ യൂത്ത് മീറ്റിംഗ് ലേയിൽ വെച്ച് നടക്കുന്ന സമയത്ത് ലേയിലും ലഡാക്കിലുമുള്ള പല പ്രദേശങ്ങളിലും ചൈന ക്ലെയിം ചെയ്യുന്നുണ്ട്. സോ അവിടെ കാശ്മീരിൽ ഇന്ത്യ നടപ്പാക്കുന്ന മീറ്റിംഗ് പോലെ തന്നെ ചൈനയ്ക്കും ഒരു വെല്ലുവിളിയാണ്. കാരണം ചൈനയും ഇന്ത്യയുടെ അകത്തുള്ള ലേയിലെയും ലഡാക്കിലെയും പല പ്രദേശങ്ങൾ അവരുടേതാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്ത്യ അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാത്ത രീതിയിൽ ഒരു മീറ്റിംഗ് ഇൻ്റർനാഷണലി പല രാജ്യങ്ങളെ വിളിച്ചുകൂട്ടി നടത്തുമ്പോൾ അത് ചൈനയ്ക്കും ഒരു വെല്ലുവിളിയാണെന്നാണ് ഇതിലൂടെ അറിയാൻ സാധിക്കുക. സോ ചൈനയ്ക്കും ഈ ഒരു കാശ്മീരിലും ഇന്ത്യയുടെ അകത്തും ടെററിസം എന്ന് പറയുന്ന കാര്യം ശക്തമാകണമെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും. നിങ്ങൾക്കെന്താണ് ഈ ഒരു കാര്യത്തെപ്പറ്റി തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ജയ് ഹിന്ദ്.